നടിയായും നർത്തകിയായും മലയാളത്തിൽ തിളങ്ങുന്ന താരമാണ് ആശ ശരത്ത്. മിനി സ്ക്രീനിൽ തിളങ്ങിയ ശേഷമായിരുന്നു നടി സിനിമയിലേക്ക് എത്തിയത്. ദൃശ്യം എന്ന ചിത്രത്തിലെ ഐ ജി വേഷം ആശ ശരത്തിൻ്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറിയിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ആശ. സിനിമകൾക്ക് പുറമെ നൃത്തവേദികളിലും തിളങ്ങിയിരുന്നു. UAE സ്ഥിരതാമസമാക്കിയ നടിക്ക് നൃത്ത വിദ്യാലയവും സ്വന്തമായുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ജനിച്ചത്. കോളേജിൽ പഠിക്കുമ്പോഴാണ് സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയത്. നിരവധി നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 15 സീരിയലുകളും 4 ടെലിഫിലിമുകളിലും അഭിനയിച്ചു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആശാ ശരത്തിനെ തേടി സുവർണാവസരം എത്തിയത്. ചെറിയ പ്രായം മുതൽ നൃത്തം അഭ്യസിച്ചിരുന്ന ആളായിരുന്നു ആശാ ശരത്ത്. ആശയുടെ അമ്മ സുമതി കേരള കലാമണ്ഡലത്തിലെ നൃത്താധ്യാപികയായിരുന്നു. കമലദളത്തിലെ മാളവിക നങ്ങ്യാർ എന്ന കഥാപാത്രം അവതരിപ്പിക്കുവാൻ ശാസ്ത്രീയ നൃത്തം അറിയുന്ന കുട്ടിയെ വേണമായിരുന്നു. ഈ അന്വേഷണമാണ് അവസാനം ആശയിലേക്ക് എത്തിയത്. നടൻ ജയറാം ഒരു ദിവസം ആശാ ശരത്തിനെ വിളിച്ച് ലോഹിതദാസ് സാർ വിളിക്കുമെന്ന കാര്യം പറഞ്ഞു. ജയറാം അങ്ങനെ പറഞ്ഞപ്പോഴും എന്താകും കാര്യമെന്ന് ആശയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നീട് തിരക്കഥാകൃത്ത് ലോഹിതദാസ് കമലദളത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് ആശയോട് സംസാരിച്ചു. കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ആശയ്ക്ക് വലിയ താല്പര്യമായി. ഇഷ്ടപ്പെട്ടെങ്കിലും സിനിമ ചെയ്യുന്നില്ല എന്ന് ആശ തീരുമാനിക്കുകയായിരുന്നു. പഠനത്തിനാണ് ആശയും കുടുംബവും അക്കാലത്ത് മുൻതൂക്കം നൽകിയത്. അങ്ങനെ ആവേശം മോനിഷയിലേക്ക് എത്തുകയായിരുന്നു. ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശരത് വാര്യരാണ് ആശയുടെ ഭർത്താവ്. 18 വയസ്സിലാണ് ആശയുടെ വിവാഹം നടന്നത്. TVയിലൂടെ ഒരു ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ശരത് ആശയെ വിവാഹം കഴിക്കാനുള്ള ആലോചനയുമായി വരുന്നത്. ഇരുവരുടെയും വീട്ടുകാരുടെ താല്പര്യത്തോടെ വിവാഹം ഉറപ്പിച്ചു. എന്നാൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞ് വിവാഹത്തിന് തൊട്ടു മുൻപാണ് ആശയും ശരത്തും നേരിട്ട് കാണുന്നത്. അതുവരെ ഇരുവരുടെയും സംസാരവും സൗഹൃദവും പങ്കുവയ്ക്കലുമൊക്കെ ഫോണിലൂടെയും കത്തുകളിലൂടെയുമായിരുന്നു. വിവാഹ നിശ്ചയ സമയത്ത് ശരത്ത് മസ്കറ്റിലായിരുന്നു. വിവാഹശേഷം ഭർത്താവിനൊത്ത് ആശയും ദുബായിലേക്ക് പോയി. 10 റേഡിയോ ഏഷ്യയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. ഏഷ്യാനെറ്റിലും പ്രോഗ്രാമുകൾ ചെയ്തു. പിന്നെയാണ് നൃത്തത്തിലെ താല്പര്യം കൊണ്ട് സ്കൂൾ തുടങ്ങിയത്. അപ്പോഴാണ് ഡ്രീം സിറ്റി എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് ദുബായിൽ നടന്നത്. അശോക് ആർ നാഥായിരുന്നു സംവിധായകൻ. അദ്ദേഹമാണ് വീണ്ടും അഭിനയിക്കാൻ നിർബന്ധിച്ചത്. കുറച്ചു കാലം കഴിഞ്ഞാണ് കുങ്കുമപ്പൂവിലേക്ക് വരുന്നത്. ആ സമയത്താണ് ആശയുടെ അച്ഛന് ബൈപ്പാസ് സർജറി വേണ്ടി വന്നത്. ചെന്നൈയിൽ വെച്ചായിരുന്നു സർജറി. മറ്റാരെയെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആശ സീരിയലിൽ നിന്ന് ഒഴിവായെങ്കിലും സീരിയൽ ടീം കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും കുങ്കുമപ്പൂവ് സീരിയലിലെ പ്രൊഫസർ ജയന്തി എന്ന കഥാപാത്രമായി ആശ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തു. നടി ആശ ശരത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ കഥാപാത്രമാണ്. ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ഈ കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ ആശ ശരത് പിന്നീട് സിനിമാ രംഗത്തും സജീവമായി. 2012 പുറത്തിറങ്ങിയ ഫ്രൈഡേയിലൂടെയാണ് ആശ സിനിമാ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് കർമ്മയോധ, ദൃശ്യം, വർഷം, സക്രിയയുടെ ഗർഭിണികൾ, ഏഞ്ചൽസ്, പാവാട, കിംഗ്ലിയർ, ആടുപുലിയാട്ടം, അനുരാഗ കരിക്കിൻവെള്ളം, ദൃശ്യം 2 തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. ഉത്തര, കീർത്തന എന്നിവരാണ് ആശയുടെ മക്കൾ. മൂത്ത മകൾ ഉത്തര ശരത്തും സിനിമയിൽ സജീവമാക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ